20 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പുള്ളിപ്പുലി സംരക്ഷണ കേന്ദ്രം. നിരവധി സസ്യജന്തുജാലങ്ങളുടെ ശേഖരം നിറഞ്ഞു നിൽക്കുന്ന വനമേഖല. നിലവിൽ 40-ലധികം പുള്ളിപ്പുലികളും അവയുടെ കുഞ്ഞുങ്ങളുമുള്ള സംരക്ഷിത വനം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വത നിരകളായ ആരവലി കുന്നുകളാൽ ചുറ്റപ്പെട്ട വനപ്രദേശം. രാജസ്ഥാൻ സംസ്ഥാനത്തെ ജയ്പൂർ പട്ടണത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പുള്ളിപ്പുലി സംരക്ഷണ കേന്ദ്രം. ഇവിടമാണ് ജലാന എന്ന് വിളിപ്പേരുള്ള ജലാന ലെപ്പേർഡ് റിസർവ്. ഈ എപ്പിസോഡിൽ തുടങ്ങി വരുവാനിരിക്കുന്ന നിരവധി എപ്പിസോഡുകളിൽ ഈ വനമേഖലയുടെ പൂർണ്ണമായ കാഴ്ചകളും ഈ വനത്തിൽ നിന്നുള്ള വന്യജീവി കാഴ്ചകളും എബിവർഗീസ് ഒഡീസീസ് നിങ്ങൾക്ക് മുൻപിലെത്തിക്കുന്നു. ജലാനയിൽ നിന്നുള്ള ഈ അത്ഭുതകരമായ വന്യജീവി കാഴ്ചകൾക്കായി കാത്തിരിക്കുക. This is Bijoy with you and you're watching Ebivargis Odysseys. ഇതാണ് ജലാന സഫാരി പാർക്കിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്നാണ് രാവിലെ 6 മണി തൊട്ട് ഇപ്പോൾ ഓരോ മാസവും ഓരോ സീസൺ അനുസരിച്ച് സ്റ്റാർട്ടിംഗ് ടൈം എൻഡിങ് ടൈം മാറും. ഇന്നിപ്പോൾ 3:45 ആഫ്റ്റർനൂൺ സഫാരി. ഇവിടെ സഫാരിക്ക് പോകാനായിട്ട് ഇലക്ട്രിക് വണ്ടികളും ഉണ്ട്. അപ്പോൾ ഇതിനാകുമ്പോൾ സൗണ്ട് ഒട്ടും ഉണ്ടാവില്ല. പുറയിൽ മാരുതി ജിപ്സി. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജലാന സഫാരി പാർക്കിൻ്റെ മുന്നിലാണ്. ഇന്ത്യയിലെ പല കാടുകളും നിങ്ങളെ പരിചയപ്പെടുത്തിയ എബിവർഗീസ് ഒഡീസീസ് ഇന്ന് പുതിയ കാടുമായിട്ട് വന്നിരിക്കുന്നത് ജലാന ലെപ്പേർഡ് റിസർവ് എന്ന കാട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് തുടങ്ങാം. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് ചെവിയെല്ലാം പൊതിഞ്ഞ് തൊപ്പിയെല്ലാം വെച്ച് റെഡിയായിട്ടാണ്, സകല സെറ്റപ്പുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ജീപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് കിട്ടിക്കഴിയുമ്പോൾ യാത്ര തുടങ്ങാം. അപ്പം ഇതാണ് ഇന്ന് നമ്മൾ സഫാരി ചെയ്യാൻ പോകുന്ന വണ്ടി, ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് വണ്ടിയിൽ ഒച്ചയില്ലാതെ യാത്ര ചെയ്തിട്ട് നമുക്കിന്ന് പുലിക്കുട്ടന്മാരെ കാണാൻ തുടങ്ങാം. വനത്തിലേക്കുള്ള പ്രവേശന വീഥിയിലെ 2 വശങ്ങളിലുള്ള ചുവരുകളിലും നിറയെ പുള്ളിപ്പുലിയുടെ ചിത്രങ്ങൾ. 3:45 തന്നെ സഫാരി തുടങ്ങി. ഡൽഹിയിൽ നിന്നുള്ള മറ്റു ചില വിദ്യാർത്ഥികളും എന്നെ കൂടാതെ യാത്രക്കാരായി ഈ വാഹനത്തിലുണ്ട്. Bijoy, आपका टिकट? സഫാരി തുടങ്ങിയാണ് ജലാനയിലേക്ക് കയറുന്നത്. ഞങ്ങൾ പ്രധാന കവാടം കയറി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ കാട്ടുപാതയിലൂടെ ആളുകൾ നടന്നു വരുന്നത് കണ്ടു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കാടിൻ്റെ അടുത്ത കവാടത്തിലുള്ള ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്നവരാണ് ഇവരെന്ന് മറുപടി പറഞ്ഞു. ആദ്യം നമ്മൾ കണ്ടു തുടങ്ങുന്നത് നീൽക്കായാണ്. ഓക്കെ ജായ, ഓക്കെ. കേരള ആയ പലിമയ തൃപ്പാലി പായ കേരള.
നമ്മൾ കേറിട്ട് അരമണിക്കൂറായി. ഇതുവരെ ഒരു നീൽഗായും കുറച്ച് മയിലുകളെ മാത്രമാണ് കണ്ടിരിക്കുന്നത്. ദൂരെ കാണുന്ന ഹണ്ടിങ് ടവർ ആണ്. നമുക്ക് ജാഗ ജാം ജാഗ പോകുന്ന വഴിയിൽ ഏറെ മൈലുകൾ ഒരുമിച്ച് നടക്കുന്ന ഒരു കാഴ്ച, അത് ഏറെ ഹൃദ്യമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. പിന്നീട് മറ്റൊരു ജീപ്പിനൊപ്പം യാത്ര ചെയ്ത് ഞങ്ങൾ എത്തിച്ചേർന്നത് ലാലാകുണ്ട് എന്നു പേരുള്ള ഒരു ചെറു തടാകത്തിന് മുകളിലാണ്. കാത്തുകിടന്നു, എന്നാൽ യാതൊരു ജീവികളും ദാഹശമനത്തിനായി എത്തുന്നില്ല. വനവും വന്യജീവി കാഴ്ചകളും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കിട്ടുന്ന ഒന്നല്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ ലാലാകുണ്ട് എന്ന പ്രദേശം എന്നെ കാഴ്ചകളാൽ അടുത്ത സഫാരിയിൽ സൽക്കരിച്ചു എന്ന് ഞാൻ അറിയുന്നു. ഷിക്കാർകുണ്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ. അവിടെ നമ്മൾ ഹണ്ടിങ് ടവർ കണ്ടില്ലേ, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. വീണ്ടും നീങ്ങി കയറ്റം കയറി വാഹനം ഓടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് നമ്മുടെ വഴിമുടക്കി ഒരു കീരി. നല്ലൊരു കാഴ്ച തന്നെ. അവൻ അല്പനേരം നമ്മളെ തടസ്സപ്പെടുത്തിയ ശേഷം വഴി കുറുകെ കടന്ന് കുറ്റിച്ചെടികൾക്കിടയിൽ മറഞ്ഞു. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ മുമ്പേ ദൂരേന്ന് കണ്ട മറ്റേ ഹണ്ടിങ് ടവർ. ഹണ്ടിങ് ടവറിൻ്റെ മുകളിലാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോവാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ചകളോട് കാണാം. വളരെയേറെ ജനാലകളുണ്ട്. ഓരോ ജനാലകളിൽ നിന്ന് ആളുകൾ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് മറ്റു ചില ഡ്രൈവർമാർ ഓടി വന്നു. പുലിയെ കണ്ടോ? ഇതിപ്പം നമ്മൾ ഹണ്ടിങ് ടവറിന്റെ മേളിലാണ്. ഇതിന്റെ മേളിൽ നിന്ന് ദൂരെ അങ്ങ് താഴെ പൊട്ട് പോലെ ഒരു പുലിയെ കാണാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഈവൻ 800-600 ക്യാമറ ഉള്ളവർക്ക് പോലും കിട്ടുന്നില്ല. ഇവിടെ ഇരുന്ന് രാജാക്കന്മാരൊക്കെ താഴെ നിന്ന് താഴേക്ക് പുലികളെ വെടിവെച്ചിരുന്നു. അതിനുള്ള സ്ഥലമാണ്. പുലികൾ വരുമ്പോൾ വെടിവെക്കാനായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഇപ്പം ആളുകളെല്ലാം ഇവിടെ വന്നിരുന്നു. ഹരീഷ് ആൻഡ് ആപ്ക അമൻ. അമൽ, ഓക്കെ. Let's see, let's enjoy the leopard sights today. Yeah. Let's search leopard.
വീണ്ടുമുള്ള യാത്രയിൽ മൈലുകളും ലെങ്കൂറുകളും പെൺ നീൽഗായികളും ഒക്കെ കാഴ്ചകൾ തന്നു. തണുപ്പാണ്. ഈ തണുപ്പത്ത് മനുഷ്യൻ വെയിൽ കായുന്നത് പോലെ ഒരുമിച്ച് കൂട്ടം കൂടിയിരിക്കുന്ന കുരങ്ങന്മാർ. സമയം 5:45 കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും ടവറിന് മുകളിൽ നിന്ന് കണ്ടതല്ലാതെ പുലിയെ നന്നായി അടുത്തു കാണുവാൻ സാധിച്ചില്ല. വീണ്ടും ഗേറ്റിന് സമീപമെത്തി അയാൾ അടുത്തൊരു വഴിയിലേക്ക് വണ്ടി വിട്ടു. അവിടെ 2 ജീപ്പുകൾ നിൽക്കുന്നു. അവർ പറഞ്ഞു, അകത്ത് കുറ്റിക്കാട്ടിനുള്ളിൽ പുലിയുണ്ട്. എന്നാൽ നന്നേ ഇരുട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ 1 ക്യാമറ ലോലൈറ്റ് കാണിച്ചു. അത് ഓഫ് ചെയ്ത് മാറ്റിവെച്ച് അടുത്ത ക്യാമറ എടുത്തു. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് സൂം ചെയ്തു. പക്ഷെ അപ്പോഴേക്കും പുലി വീണ്ടും അകത്തേക്ക് മറഞ്ഞു. എനിക്കൊരല്പം നിരാശ തോന്നാതിരുന്നില്ല. കാരണം ഈ അവസാന നിമിഷം ഒരു കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ജീപ്പ് വനത്തിന് വെളിയിലേക്ക് നീങ്ങി പുള്ളിപ്പുലികളുടെ ചുവർചിത്രങ്ങളുള്ള പ്രവേശന പാതയിലൂടെ ഓടുന്നു. പിറകിലിരുന്ന കുട്ടികൾ വിളിച്ചുകൂകി, ബയ്യാ ലെപ്പഡ് ഉദർ ഹേ, ലെപ്പഡ് ഉദർ ഹേ. ഇടതുവശത്ത് മതിലിനുള്ളിൽ കൂടെ നടന്നു നീങ്ങുന്ന മറ്റൊരു പുലി നന്നായി ഇരുട്ടിയിരിക്കുന്നു. എന്നിട്ടും ഒരു വിധത്തിൽ ഫോക്കസ് ചെയ്ത് വന്നപ്പോഴേക്കും മറ്റൊരു വാഹനം വന്ന് ആ ക്യാമറയ്ക്ക് മുൻപിൽ നിർത്തി. ആ കാഴ്ചയും നശിച്ചു. പുലി നടന്നു മറഞ്ഞു. എന്നാൽ ഇവിടെ നമ്മുടെ ഡ്രൈവറിൻ്റെ ആത്മാർത്ഥത വെളിവാക്കപ്പെട്ടു. നമ്മുടെ ജീപ്പ് മറ്റെല്ലാ ജീപ്പിനൊപ്പം വെളിയിലേക്ക് എത്തി. എല്ലാവരും അവിടെ നിർത്തി ആളുകളെ ഇറക്കുന്നു. എന്നാൽ നമ്മുടെ ജീപ്പ് കാർ പാർക്കിനുള്ളിലേക്ക് കയറി അതിനുള്ളിലുള്ള മൺപാതയിൽ കൂടെ വീണ്ടും പറപറക്കുന്നു. ഒരു മതിലിന് മറുപുറം വനമാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മറ്റൊരു ജീപ്പ് അവിടെ കാത്തുകിടപ്പുണ്ട്. എന്നാൽ അവർ അവരുടെ മതിലിന് സമീപം നിൽക്കുന്ന പുലിയെ കണ്ടിട്ടില്ല, കാത്തിരിക്കുകയാണ്. ഡ്രൈവർ വണ്ടി മുന്നിലേക്ക് നീക്കി പുലിയുടെ ഏറ്റവും അടുത്തായി വണ്ടി നിർത്തി. ഞങ്ങൾ ആവോളം ആ കാഴ്ച കണ്ടു. ഒത്ത വലിപ്പമുള്ള ഒരു ആൺപുള്ളിപ്പുലി. വെളിച്ചക്കുറവ് കാരണം യാതൊരു വിധത്തിലും ക്യാമറ ഫോക്കസ് ആവുന്നില്ല. എന്നാൽ അവിടെയും എന്നെ ചതിക്കാത്ത കൂട്ടുകാരനായി എൻ്റെ മൊബൈൽ ക്യാമറ തൻ്റെ ജോലി നന്നായി ആവോളം ചെയ്തു. പുലി മതിൽ ചാടാതെ തിരികെ നടന്ന് മതിലിന് മറഞ്ഞു. വീണ്ടും മുന്നിലേക്ക് വന്ന് അല്പം കാത്തു നിന്ന് അവിടെ നിന്ന് വീണ്ടും ഒരു രാജാവിനെ പോലെ നടന്നു നീങ്ങി. അവിടെ നിന്ന് 6:40 ഞങ്ങൾ തിരികെ പാർക്കിങ്ങിൽ ഇറങ്ങുമ്പോൾ ഒരു ത്രില്ലർ സിനിമയുടെ ക്ലൈമാക്സ് കണ്ടതുപോലെ ഞങ്ങളെല്ലാവരും തുള്ളിച്ചാടുകയായിരുന്നു. മറ്റു വാഹനങ്ങളിലെ ആളുകൾ ലെപ്പേഡ് സൈറ്റിംഗ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ മനോഹര കാഴ്ചകൾ അയവിറക്കുകയായിരുന്നു. ജലാന സഫാരിയുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ ഇനിയും ഇവിടെ നിന്നുള്ള തകർപ്പൻ കാഴ്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ദിസ് ഈസ് ബിജോയ് സൈനിങ് ഓഫ്. താങ്ക് യു ആൻഡ് ബൈ.